എൻ്റെ പേര് ശ്രുതി. ഞാൻ കരിക്കോട്ടക്കരിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ശ്വാസകോശത്തിൻ്റെ സൈഡിൽ ഒരു തടിപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഒരുപാട് ആശുപത്രിയിലൊക്കെ പോയി, പിന്നെ സി ടി സ്കാൻ ചെയ്തപ്പോഴാണ് ശ്വാസകോശത്തിൽ തടിപ്പാണെന്ന് മനസ്സിലായത്. അങ്ങനെ ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഹോംബ്രോസ്കോപ്പി എന്ന ടെസ്റ്റ് ചെയ്താൽ മാത്രമേ തടിപ്പ് എന്താണെന്ന് മനസ്സിലാകാൻ കഴിയുള്ളൂന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അല്ല മംഗലാപുരം ഏലപ്പ ഹോസ്പിറ്റലിൽ നിന്നും ഹോംബ്രോസ്കോപ്പി എന്ന ടെസ്റ്റ് ചെയ്തു. അന്നേരം എൻ്റെ തടിപ്പൊന്നുമില്ല. ഞാനിവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആശുപത്രി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അച്ഛനെ കാണുകയും ചെയ്തിരുന്നു. അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു നിനക്ക് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ആശുപത്രിയിൽ പോയിക്കോളാൻ പറഞ്ഞിരുന്നു. ഇങ്ങനെയാണ് ഞാൻ മംഗലാപുരത്ത് പോയത്. അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ടെസ്റ്റ് നോർമലാണ്, എനിക്കൊരു കുഴപ്പമില്ല. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി നാളായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥതയാണ്, അങ്ങനെയാണ് ഇവർ പോയി സി ടി സ്കാൻ ചെയ്തത്. സി ടി സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് അനുസരിച്ച്, സി ടി സ്കാനിൻ്റെ റിപ്പോർട്ട് ഇവിടെയുണ്ട്, അതനുസരിച്ച് ശ്വാസകോശത്തിൽ തടിപ്പുണ്ട്. അത് തടിപ്പുണ്ട്, അതിന് സംശയമൊന്നുമില്ല. അതിൻ്റെ വലിപ്പവും അതിൻ്റെ കൃത്യതയും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ബ്രോൺകോസ്കോപ്പി എന്ന് പറയുന്ന ടെസ്റ്റ്. സി ടി സ്കാനിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇവരിവിടെ വന്നുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. അതിനുശേഷം ബ്രോൺകോസ്കോപ്പി എടുക്കാൻ വേണ്ടി ചെന്ന് ആ ബ്രോൺകോസ്കോപ്പിയുടെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ശ്വാസകോശത്തിലുണ്ടായിരുന്ന ആ തടിപ്പ് ഇപ്പോൾ ഇല്ല എന്ന് പറയുന്ന റിപ്പോർട്ടാണ് കർത്താവ് അവർക്ക് കൊടുത്തത്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ആരാണ് സുഖപ്പെടുത്തിയത്? എങ്ങനെയാണ് സുഖപ്പെടുത്തിയത്?